എളുപ്പത്തിൽ നിന്നൊരു റെഡ് വെൽവെറ്റ് ബ്രൗണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വന്നാലോ. ആദ്യം തന്നെ ബ്രൗണിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം തന്നെ അരിച്ചിട്ടെടുക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കാവേ. ലൈറ്റ് കളർ കൊക്കോ പൗഡർ ആയതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ടത്. ഡാർക്ക് കളർ ആണെങ്കിൽ 2 ടീസ്പൂൺ മാത്രമേ കൊക്കോ പൗഡർ ഇടാൻ പാടുള്ളൂ. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡയാണ് എടുക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂൺ മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചിട്ടെടുക്കാം. ബ്രൗണിക്ക് ആയതുകൊണ്ട് ഒരുപാടിട്ട് അരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു പ്രാവശ്യം അരിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. പൊടികളെല്ലാം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്രൗണി ബേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മോൾഡ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ബ്രൗണി പൊതുവെ സ്ക്വയർ ഷേപ്പിലാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഇതേപോലത്തെ റെക്റ്റാങ്കിൾ മോൾഡ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയിലും ഇതേപോലത്തെ കേക്ക് മോൾഡ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ചോറുണ്ണാൻ എടുക്കുന്ന വട്ടത്തിലുള്ള സ്റ്റീൽ പാത്രം എടുത്താൽ മതിയാവും. ഏതാണെങ്കിലും ഓയിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് അതിനൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാവേ. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത് വേഗം തന്നെ ബ്രൗണി മോൾഡിൽ നിന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ വിരിപ്പിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന A4 ഷീറ്റിലെ അതിനകത്ത് നന്നായിട്ട് ഓയിൽ തടവിയിട്ട് വെച്ച് കൊടുത്താലും മതിയാവും. ഈ സമയത്ത് തന്നെ ഓവനോ അല്ലെങ്കിൽ കുക്കിംഗ് ഗ്യാസോ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. കുക്കിംഗ് ഗ്യാസിലാണെങ്കിൽ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ മോൾഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രൗണിയിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചിട്ടെടുക്കണം. ഞാനിവിടെ 1/2 കപ്പും 1 ടേബിൾ സ്പൂണും പഞ്ചസാരയായിട്ട് എടുത്തേക്കുന്നത്. ഞാൻ ബ്രൗണിയുടെ മേളിലേക്ക് ഒരു ചോക്ലേറ്റിൻ്റെ ലെയർ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് മധുരം കുറച്ചിട്ടെടുത്തേക്കുന്നത്. ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ ലെയർ ഒഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര കൂടുതൽ എടുക്കാവുന്നുള്ളൂ. ഇപ്പോൾ 1/4 കപ്പ് വരെ പഞ്ചസാര എടുക്കാം കേട്ടോ. അപ്പോൾ അതേ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇനി മുട്ടയിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കൂടിപ്പോകരുത് കേട്ടോ. കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഇട്ട് കൊടുക്കുന്നത് മുട്ടയുടെ സ്മെല്ലും ടേസ്റ്റും ഓവറായിട്ട് ബ്രൗണിയിൽ നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇനി ബ്രൗണി റെഡിയാക്കാൻ തുടങ്ങാവേ. അതിനായിട്ട് 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കിംഗ് ഗ്യാസിലോ അല്ലെങ്കിൽ ഓവനിലോ വെച്ചിട്ട് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പം ഞാനിവിടെ ഓവനിലാണ് വെച്ച് മെൽറ്റ് ചെയ്തെടുത്തത്. കുക്കിംഗ് ഗ്യാസിലാണെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ട് വേണം മെൽറ്റ് ചെയ്തിട്ടെടുക്കാൻ. അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ ഇതിൻ്റെ മുന്നേ ചോക്ലേറ്റ് ഉണ്ടാക്കിയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മെയിലിൽ കാർട്ടിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. അപ്പം ഇതൊന്ന് മെൽട്ട് ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്നും കൂടെ ഓവനിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടറും ചോക്ലേറ്റുമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് കൂളാവുന്ന വരെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന പഞ്ചസാരയുടെയും മുട്ടയുടെയും മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റിൽ ഒരുപാട് ചൂടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് മുട്ടയുടെ മിക്സ് ഒഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കുക്കായി പോവും. അതുകൊണ്ടാണ് ഒന്ന് തണുത്തതിന് ശേഷം മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. കൂടെ തന്നെ റെഡ് വെൽവെറ്റ് ബ്രൗണി ആയതുകൊണ്ട് 1 ടീസ്പൂൺ വൈറ്റ് വിനെഗറും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി വേഗം തന്നെ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. നിങ്ങളെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളൊരു കാര്യം ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു.
ഇത് റെഡ് വെൽവെറ്റ് ബ്രൗണി ആണ്. അപ്പോൾ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കളർ ആഡ് ചെയ്യുന്ന കാര്യം മറന്നുപോയി. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പം നമ്മൾ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും സമയം കളയാണ്ട് തന്നെ ബാക്കി പൊടികളും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് കൂളാവും തോറും പെട്ടെന്ന് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹാർഡാവുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് പൊടികൾ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികൾ ഇട്ടതിന് ശേഷം കളർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ കുറേശ്ശെ കുറേശ്ശെ പൊടികളിട്ട് വേഗം വേഗം തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ബ്രൗണിയുടെ ബാറ്റർ കേക്ക് പോലെ ഒരുപാട് ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആയിരിക്കത്തില്ല, കുറച്ച് ഹാർഡ് ആയിരിക്കുവേ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ മാത്രം ഒഴിച്ചു കൊടുക്കാൻ നോക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ബ്രൗണി പെട്ടെന്ന് തന്നെ കറച്ചു പോവും. സാധാരണ ബ്രൗണിയിൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കത്തില്ല. ഇത് റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഓയിൽ ഒഴിച്ചു കൊടുത്തത്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ കേക്കിൻ്റെ പോലെ തന്നെ ഇതിൻ്റെ ബാറ്റർ ഒട്ടും ലൂസല്ല, ഇച്ചിരി തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും വേഗം തന്നെ മോൾഡിലേക്ക് മാറ്റാൻ നോക്കുക കേട്ടോ. ഒരുപാട് തിക്കായിട്ട് തോന്നുവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പാല് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതൊരുപാട് തിക്കാണെങ്കിൽ മാത്രം അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ മോൾഡിലേക്ക് മാറ്റണം. ബാറ്റർ എല്ലാം തന്നെ മോൾഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെങ്കിൽ 170 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ബേക്ക് ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ കൂടുതൽ വെച്ച് കൊടുത്താൽ മതിയാവും. കുക്കിംഗ് ഗ്യാസിലാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആദ്യം ബേക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് മാത്രം ബാക്കി സമയം കൂടുതൽ വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പം ഞാനിത് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് കാണിക്കുന്നില്ല. അപ്പം എന്തോ ഒരു സമയം എടുത്തു എന്ന് ഞാൻ ബേക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാവേ. അപ്പം നമ്മളുടെ ബ്രൗണി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഓവനിലൊരു 170 ഡിഗ്രിയിൽ 20 മിനിറ്റ്സോളം എടുത്തിട്ടാണ് ബേക്ക് ആയിട്ട് വന്നത്. കുക്കിംഗ് ഗ്യാസിലാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നോക്കിയിട്ട് മാത്രം ബാക്കി വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം വേണം ചോക്ലേറ്റിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ബ്രൗണി തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ഇനിയൊന്ന് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാവേ. ബ്രൗണി ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കണം. അപ്പം അതിന് മുന്നായിട്ട് തന്നെ മോൾഡിൽ നിന്നൊന്ന് ബ്രൗണി വിടിയിപ്പിച്ചിട്ടെടുക്കാവേ. ഇനി മോൾഡിനുള്ള വെച്ചിട്ട് തന്നെയാണ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതേപോലെ ഒന്ന് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടും കൂടെ കൊടുക്കുവാണേ. ഒരുപാട് കട്ടിക്കൊന്നും ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു ചെറിയൊരു തിൻ ലെയറായിട്ടേ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇതേപോലെ തന്നെ മുഴുവൻ ചോക്ലേറ്റ് ഒഴിച്ച് സ്പ്രെഡ് ചെയ്തിട്ട് കൊണ്ടുവരാവേ. അപ്പം മുഴുവൻ ചോക്ലേറ്റും ബ്രൗണിയുടെ മേളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വയ്ക്കണം. അതിന് മുന്നായിട്ട് തന്നെ ഞാൻ ചെറിയൊരു ഡിസൈനും കൂടെ കൊടുക്കുവാണ്. അതിനായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റിലേക്ക് റെഡ് കളർ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഇനി ഇതേപോലെ ഒന്ന് ചെറിയ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ, ചോക്ലേറ്റ് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും, അല്ലാണ്ടും ബ്രൗണി കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ചോക്ലേറ്റും കൂടെ വരുമ്പോഴേക്കും പ്രത്യേക ഒരു ടേസ്റ്റാണ്, അതുകൊണ്ട് മാത്രം ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തു എന്നുള്ളൂ. അപ്പം നിങ്ങൾ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ബ്രൗണി റെഡിയാക്കുന്നതിന് മുന്നായിട്ട് തന്നെ കുറച്ചും കൂടെ മധുരം കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ അര കപ്പും ഒരു ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് ഇട്ടത്. അതിന് പകരമായിട്ട് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചെടുത്താൽ മതിയാവും. ഇനി ഡിസൈൻ ചെയ്യാനായിട്ട് ഈ ഡ്രോപ്പിലേക്ക് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതേപോലെ ഒന്ന് വരച്ചിട്ട് കൊടുക്കുവാണേ. ഇപ്പം ടൂത്ത് പിക്കോ ഈർക്കിലോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഇതെനിക്കറിയാവുന്ന പോലെ ഒരു ചെറിയ ഡിസൈൻ കൊടുക്കുന്നു എന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള ഡിസൈനോ ഇതൊന്നും ഇല്ലെങ്കിലോ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇതേപോലെയൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഷുഗർ ബോൾസ് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, അതാണെങ്കിലും മേടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാൻ ഇതേപോലെ ചെറിയ ഡിസൈനിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്ന ചോക്ലേറ്റും കൂടെ സെറ്റായിട്ട് വരണം. ഇത് ചോക്ലേറ്റ് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വിരിപ്പിച്ചിട്ടെടുക്കാം. ബേക്കിംഗ് ഷീറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് വേഗം തന്നെ വിട്ടു പോകുന്നോളൂ. ഇനി ബ്രൗണി നമുക്ക് ആവശ്യമുള്ള സൈസ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാവേ. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാവേ. ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൈസിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. ബ്രൗണി എല്ലാം തന്നെ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ തന്നെ നമ്മള് റെഡ് വെൽവെറ്റ് ബ്രൗണി വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓവൻ ഇല്ലാത്തവർക്കാണെങ്കിലും കുക്കിംഗ് ഗ്യാസിൽ വെച്ചിട്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചെറിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും, അതേപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വാലന്റൈൻസ് ഡേക്ക് എല്ലാവരും തന്നെ ബ്രൗണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. താഴെ കമന്റ് ബോക്സിൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും അഭിപ്രായങ്ങൾ പറയാൻ നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലത്തെ ഈസിയും ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.